നൈസ് തങ്കസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് കേരള പാഠാവലിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവ അറിയാതെ പരീക്ഷയ്ക്ക് പോകുന്നത് ശരിയല്ല. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ചുവടെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. എ അംബരം, ബി വാരിധി, സി അമ്പുധി, ഡി സാഗരം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം അംബരം. അംബരം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. വാരിധി, അമ്പുധി, സാഗരം ഇത് സമുദ്രത്തിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രഭാതം ഇരുൾത്തൊപ്പി പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുൾത്തൊപ്പി എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: ഇരുട്ട്, സൂര്യൻ, പ്രഭാതം, ഇരുട്ടിന്റെ മറ. ഉത്തരം ഇരുട്ടിന്റെ മറ. ഇരുട്ടിന്റെ മറ എന്നതുകൊണ്ടാണ് ഇരുൾത്തൊപ്പി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇരുൾത്തൊപ്പി, ഇരുട്ടിന്റെ മറ. അടുത്ത ചോദ്യം. മാനം എന്ന പദത്തിന്റെ അർത്ഥം അല്ലാത്തത്. മാനം എന്ന വാക്കിന്റെ അർത്ഥമല്ലാത്തത്. ആകാശം, അഭിമാനം, മനസ്സ്, അളവ്. ഇതിൽ മാനം എന്ന പദത്തിന്റെ അർത്ഥമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? മാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകാശം, ആകാശം, അഭിമാനം അല്ലേ. പിന്നെ മാനം എന്നതിന് എന്തുണ്ട്? അളവ് എന്നൊരർത്ഥമുണ്ട് അല്ലേ, അളവ് എന്നർത്ഥമുണ്ട്. എന്നാൽ മനസ്സെന്നൊരു അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ മാനം എന്ന പദത്തിന്റെ അർത്ഥമല്ലാത്തത് മനസ്സ്. ഉത്തരം ഏതാണ്? മനസ്സ്. അടുത്ത ചോദ്യം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. ആരുടെ വരികളാണിത്? എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് അല്ലേ. ഓപ്ഷൻസ്: എ സുഗതകുമാരി, ബി അയ്യപ്പ പണിക്കർ, സി ബാലാമണിയമ്മ, ഡി കുഞ്ഞുണ്ണിമാഷ്. ഉത്തരം ഓപ്ഷൻ എ സുഗതകുമാരി. സുഗതകുമാരി ടീച്ചറിന്റെ പ്രശസ്തമായ വരികളാണ് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ. എ വിൺതലം, ഓപ്ഷൻ ബി വിണ്ണലം, ഓപ്ഷൻ സി വിണ്ടലം, ഓപ്ഷൻ ഡി വിൺതലം. ഇതിലേതാണ് ഉത്തരം? വിൺ പ്ലസ് തലം സമം വിണ്ടലം. ഏതാണ്? വിണ്ടലം. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് വിണ്ടലം കറക്റ്റായ ആൻസർ. അടുത്ത ചോദ്യം. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വർഷം ശ്രദ്ധിക്കുക. 2019. ഓപ്ഷൻ എ ONV കുറുപ്പ്, ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, സി തകഴി ശിവശങ്കരൻ പിള്ള, ഡി എസ് പരമേശ്വരൻ നായർ. 2019 ആർക്കായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ONV കുറുപ്പും തകഴി ശിവശങ്കര പിള്ളയും ഒക്കെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാണ് അല്ലേ. എന്നാൽ ഇതിൽ ജ്ഞാനപീഠം ലഭിക്കാത്തത് ആർക്കാണ്? എസ് പരമേശ്വരൻ നായർക്കാണ് അല്ലേ. എസ് പരമേശ്വരൻ നായർ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പിന്നെ 2019 ശേഷം 2021 2022 ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ 2021 ലഭിച്ചത് ആർക്കാണ്? 2021 നീലമണി ഫൂക്കൻ, ആസാമി എഴുത്തുകാരനാണ്, ആസാമി. 2022 അതായത് ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്നത് ദാമോദർ മൗസമിനാണ്. കൊങ്കണി എഴുത്തുകാരനാണ്, കൊങ്കണി ഭാഷ എഴുത്തുകാരനാണ് ദാമോദർ മൗസം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ക്വസ്റ്റനാണ്. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നീലമണി ഫൂക്കൻ, ആസാമി എഴുത്തുകാരൻ. 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോ. അടുത്ത ചോദ്യം. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, ആരാണ് ഇത് പറഞ്ഞത്? പാഠഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, ആരാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻസ് എ ഉറുമ്പ്, ബി കണിക്കൊന്ന, സി വെള്ളാരം കല്ലുകൾ, ഡി പച്ചക്കിളി. ആരാണ് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ബി കണിക്കൊന്ന. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി കണിക്കൊന്ന. അടുത്ത ചോദ്യം. നരനായും പറവയായും എന്ന കഥ എഴുതിയത് ആര്? നരനായും പറവയായും എന്ന കഥ എഴുതിയത് ആര്? ഓപ്ഷൻ എ സന്തോഷ് ഏച്ചക്കാനം, ബി രാജൻ കാക്കനാടൻ, സി സച്ചിദാനന്ദൻ, ഡി അയ്യപ്പ പണിക്കർ.
പാഠപുസ്തകത്തിനകത്തുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതുമാണ്. എന്താണ് ഉത്തരം? എന്താണ്? സന്തോഷ് ഏച്ചിക്കാനം അല്ലേ. സന്തോഷ് ഏച്ചിക്കാനം, നരനായും പറവയായും. അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ പദം എഴുതുക. സായാഹ്നം എന്ന വാക്കിൻ്റെ വിവിധ രൂപമാണ് തന്നിരിക്കുന്നത് അല്ലേ. തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരു പദം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതേതാണ് തന്നിരിക്കുന്നത്? സായാഹ്നം, 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 സായാഹ്നം. ഇതിലേതാണ് ശരി? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ശരി, സായാഹ്നം. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് ഓപ്ഷൻസ് എ നെല്ല്, ബി കള്ളൻ, സി വാസന വികൃതി, ഡി മാണിക്യൻ. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് ഉത്തരം ഓപ്ഷൻ സി വാസന വികൃതി. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ്? വാസന വികൃതി. അടുത്ത ചോദ്യം നോക്കിക്കേ. ദുഗ്ധം എന്നാൽ പാൽ എന്നർത്ഥം. ദുഗ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം പാൽ എന്നാണ്. എന്നാൽ ദുഗ്ധം എന്ന ഈ വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ദുഗ്ധം എന്നിരുന്നാൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ബി 1, സി 4, ഡി 2. എത്ര അക്ഷരങ്ങളാണുള്ളത്? ദുഗ്ധം എന്ന വാക്കിൽ രണ്ട് അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. എത്ര അക്ഷരങ്ങളാണ്? 2. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 2. അടുത്ത ചോദ്യം നോക്കൂ. സപ്തഭാഷാ ജില്ല എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ വയനാട്, ബി കണ്ണൂർ, സി കാസർഗോഡ്, ഡി തിരുവനന്തപുരം. സപ്തഭാഷ, ഏഴ് ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ ജില്ല എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിളമ്പി വെച്ച പ്രാതലിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾ സ്വയം ഒന്ന് ചിരിച്ചു. ഇവിടെ പ്രാതൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? പ്രാതൽ. ഓപ്ഷൻ എ ഉച്ചഭക്ഷണം, ബി പ്രഭാതഭക്ഷണം, സി അത്താഴം, ഡി രാത്രിഭക്ഷണം. പ്രാതൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രഭാത ഭക്ഷണം. പ്രഭാത ഭക്ഷണമാണ് പ്രാതൽ. താഴെ തന്നിരിക്കുന്നവയിൽ യാത്രാവിവരണം ഏത്? യാത്രാവിവരണം. ഓപ്ഷൻസ് സിംഹഭൂമി, ഭാരത പര്യടനം, കൊഴിഞ്ഞ ഇലകൾ, അഗ്നിച്ചിറകുകൾ. തന്നിരിക്കുന്നതിൽ യാത്രാവിവരണം ഏതാണ്? ഓപ്ഷൻ എ സിംഹഭൂമി. സിംഹഭൂമിയാണ് യാത്രാവിവരണം. ചിലപ്പോൾ ഭാരത പര്യടനം നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള യാത്രാവിവരണം ഏതാണ്? സിംഹഭൂമി. കുട്ടികൃഷ്ണമാരാരുടെ പ്രധാന കൃതിയാണ് ഭാരത പര്യടനം. മഹാഭാരത കഥയിലെ ചില സന്ദർഭങ്ങളാണ് ഭാരത പര്യടനത്തിൽ തന്നിരിക്കുന്നത്. ഭാരത പര്യടനം ഒരു യാത്രാവിവരണമല്ല. സിംഹഭൂമി എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലോക മാതൃഭാഷാ ദിനം. ലോക മാതൃഭാഷാ ദിനം. ഓപ്ഷൻ എ ഫെബ്രുവരി 21, ബി മാർച്ച് 18, സി ജൂൺ 19, ഡി ഫെബ്രുവരി 17. അപ്പോൾ ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഉത്തരം. ഓപ്ഷൻ എ ഫെബ്രുവരി 21. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നതിൽ പക്ഷി എന്നർത്ഥം വരുന്ന പദം ഏത്? പക്ഷി. ഓപ്ഷൻ എ പീക്കം, ബി ഖഗം, സി കാകൻ, ഡി ഗഗനം. ഇതിൽ പക്ഷി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഖഗമാണ് പക്ഷി എന്നതിന് പകരമുള്ള പദം. എന്താ ഖഗ? പിഗം എന്താ? പിഗം കുയിൽ, കാകൻ കാക്ക, ഗഗനം ആകാശം. ഖഗം ആകാശത്ത് ഗമിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഖഗം. ഓക്കെ, അപ്പോൾ പക്ഷി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഖഗം. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര്. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര്. ഓപ്ഷൻ എ ആത്മകഥയ്ക്കൊരാമുഖം, ബി ജീവിതപാത, സി കൊഴിഞ്ഞ ഇലകൾ, ഡി ഓർമ്മയുടെ അറകൾ. ഇപ്പോൾ ഇതെല്ലാം, ഇത് നാലും ആത്മകഥകളാണ്. അതിൽ ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം ജീവിതപാത. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര് ജീവിതപാത. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തജനത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്കൊരാമുഖം. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ അറകൾ
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ അറകൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ. എന്നാൽ ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളത് ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ. ഇനി കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ. ക്യാൻസർ വാർഡിലെ ചിരി അറിയാലോ, ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ക്യാൻസർ വാർഡിലെ ചിരി. അപ്പോൾ ഒരിക്കൽ കൂടി, ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ, ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള, ജീവിതപാത ചെറുകാട്, കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജന. അടുത്ത ചോദ്യം, മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആരാണ്? ഓപ്ഷൻ എ ഉള്ളൂർ, ബി വള്ളത്തോൾ, സി കുമാരനാശാൻ, ഡി ONV കുറുപ്പ്. തന്നിരിക്കുന്നതിൽ ONV കുറുപ്പ് മഹാകവിയല്ല, അറിയാലോ. പിന്നെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാനും വള്ളത്തോളും ഉള്ളൂരുമാണ് മഹാകവികൾ. ഇതിൽ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ സി കുമാരനാശാൻ. ഉത്തരം ഏതാണ്? കുമാരനാശാൻ. ഉള്ളൂർ എസ് പരമേശ്വരയുടെ മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. വള്ളത്തോളിൻ്റെത് ചിത്രയോഗം. കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ വ്യക്തിയാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2009, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2015. ഏത് വർഷമാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്? 2013. ഓപ്ഷൻ സി 2013. അടുത്ത ചോദ്യം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. ഓപ്ഷൻ എ രാഷ്ട്രം, ബി രാഷ്ട്രീയം, സി രാഷ്ട്രപരം, ഡി രാഷ്ട്രപതി. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കായി ഇന്ന് 20 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.